ധനമന്ത്രി കെ എൻ ബാലഗോപാലിൻ്റെ സ്റ്റേറ്റ് കാർ അപകടത്തിൽപ്പെട്ടതോടെയാണ് മന്ത്രിമാരുടെ കാറിൻ്റെ ആരോഗ്യത്തെപ്പറ്റി അന്വേഷിച്ചത്. 17 മന്ത്രിമാർ യാത്ര ചെയ്യുന്നത് സുരക്ഷാ പ്രോട്ടോക്കോൾ പ്രകാരം കാലാവധി കഴിഞ്ഞ ഔദ്യോഗിക വാഹനങ്ങളിലാണ്. വാഹനധൂർത്തെന്ന ആരോപണം ഭയന്നാണോ സർക്കാർ പുതിയ വാഹനം വാങ്ങാൻ മടിക്കുന്നത്? പ്രമേഷ്, ഇപ്പോൾ സാധാരണ സർക്കാരാണെങ്കിലും മന്ത്രിമാർ പ്രത്യേകിച്ച് വാഹനം വാങ്ങുക, വീട് മോടി പിടിപ്പിക്കുക എന്നൊക്കെ ചെയ്യുന്നത് വലിയ രീതിയിൽ വാർത്ത വരും. ചിലപ്പോഴെങ്കിലും ഇതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ ഒഴിവാക്കുന്ന, ഇപ്പം വി എസ് സർക്കാരിൻ്റെ കാലത്ത് ജി സുധാകരൻ എൻ്റെ വീട്ടിൽ പണികളൊന്നും നിങ്ങൾ നടത്തേണ്ടതില്ല എന്ന് പൊതുമരാമത്ത് വകുപ്പിനടുത്ത് പറയുന്ന രീതി വരെ ഉണ്ടായി. ഇപ്പോൾ എന്തായാലും ബാലഗോപാലിൻ്റെ വാഹനം അപകടത്തിൽപ്പെട്ടപ്പോഴാണ് ഈ കാര്യം പുറത്തു വരുന്നത്. 17 മന്ത്രിമാരുടെ വാഹനം പഴയതാണ് സുരക്ഷാ പ്രോട്ടോക്കോൾ അനുസരിച്ച്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ മന്ത്രിമാർ ഭയന്ന് വാഹനം ആവശ്യപ്പെടാതിരിക്കേണ്ട ഒരു സ്ഥിതിയുണ്ടോ? രാജു പറഞ്ഞതിൽ നിന്ന് ഞാൻ തുടങ്ങാം. കാരണം നമ്മൾ പണ്ട് ഈ നിയമസഭാ റിപ്പോർട്ടിംഗ് രാജുവും ഓർമ്മയുണ്ടാവും, അൺസാർഡ് ക്വസ്റ്റ്യൻ, രേഖാമൂലം മറുപടി നൽകേണ്ട ചോദ്യങ്ങൾ ഈ MLA മാർ നൽകും. അതിൽ പ്രധാന അന്നത്തെ പ്രധാന ചോദ്യങ്ങൾ ഇതൊക്കെയായിരുന്നു. ഈ ചായ സൽക്കാരത്തിൽ മന്ത്രിമാർ ചെലവാക്കിയ തുക എത്രയാണുള്ളത്, അപ്പോൾ അതിൽ മുമ്പനാര്, പിന്നെ അതിൽ ലുബ്ധനാര് എന്നൊക്കെയുള്ള ഒരു ബോക്സ് വാർത്തയൊക്കെയാണ് നൽകുന്നത്. അതുപോലെ മന്ത്രി മന്ദിരങ്ങൾ മോടി പിടിപ്പിക്കുന്നതിൽ ആരാണ് കൂടുതൽ ചിലവ് നിങ്ങൾ പറഞ്ഞിട്ടുള്ള ചില താരതമ്യ പഠനങ്ങൾ പണ്ട് നടത്താറുണ്ട്, വാർത്ത വരാറുണ്ട്, ഇപ്പോൾ വരാറുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത് മന്ത്രി മന്ദിരങ്ങൾ മോടി പിടിപ്പിക്കുന്നതൊക്കെ വലിയൊരു പാതകമായി നമ്മുടെ വാർത്തകളിലൊക്കെ വന്നിരുന്നു. ഫോൺ വിളിയുടെ കണക്കും വരാറുണ്ട്, ഫോൺ വിളികളുടെ കണക്കെല്ലാം വന്നിരുന്നു. പിന്നീട് അത് പിന്നെ വേറൊരു നെറേറ്റീവ് വന്നു തുടങ്ങി. മന്ത്രി മന്ദിരങ്ങളൊക്കെ സമയത്ത് മോടി പിടിപ്പിക്കണ്ടേ, അല്ലെങ്കിൽ മെയിൻ്റനൻസ് നടത്തണ്ടേ, ഇത് ആരുടെയും ഒരു മന്ത്രിസഭയുടെ കാലത്തല്ലല്ലോ, ഇത് കാലാകാലമായി സർക്കാരിൻ്റെയും ജനങ്ങളുടെയും സ്വത്തല്ലേ ഈ മന്ദിരങ്ങൾ, അത് നന്നായി സൂക്ഷിക്കണ്ടേ എന്നൊക്കെയുള്ള ചിന്ത വന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മൾ ആദ്യമായിട്ടാണ് 17 മന്ത്രിമാർക്കും വാഹനങ്ങൾ കാലാവധി കഴിഞ്ഞതാണ്, അവരുടെ സുരക്ഷാ പ്രശ്നമുണ്ട് എന്നുള്ള നമ്മുടെ വാർത്ത കണ്ടാൽ എത്രയും പെട്ടെന്ന് ഒരുപക്ഷെ ബാലഗോപാൽ ഇപ്പോൾ മന്ത്രികൾക്ക് പുതിയ കാറ് വാങ്ങാതിരിക്കുന്നതിൻ്റെ ആ ഒരു തടസ്സം അദ്ദേഹം തന്നെ മാറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ വളരെ കൗതുകരമായൊരു വാർത്തയാണിത്. എന്തായാലും സാധാരണ അടിക്കടിയും സമയാസമയങ്ങളിലൊക്കെ കാറ് മാറ്റുന്ന ഒരു ശീലമാണ് കണ്ടുവരുന്നത്. ഈ പുതിയ കാറുകൾക്ക് ഈ പറഞ്ഞതുപോലെ തന്നെ ചില സുരക്ഷാ പ്രോട്ടോക്കോൾ ഉണ്ട്, ആ പ്രോട്ടോക്കോൾ പാലിക്കണം. അതുകൊണ്ടാണ് പാലിക്കാത്തതാണ് കെ എൻ ബാലഗോപാലിൻ്റെ കാറ് അപകടത്തിൽപ്പെട്ടത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതേപോലെ നേരത്തെ ഒരു വിവാദം ഉണ്ടായിരുന്നു, നമ്മുടെ മണിയാശാൻ്റെ കാറ്, പിന്നെ അദ്ദേഹത്തിൻ്റെ ഇന്നോവ അതെ ടയറ് കൂടുതൽ മാറ്റിയെന്ന് നമുക്ക് പറഞ്ഞിട്ട് അതൊക്കെ ചില സാമൂഹ്യ മാധ്യമങ്ങളിൽ ട്രോളുകളൊക്കെ വന്നു. അത് ഈ ടൂറിസം വകുപ്പാണ് ഇതെല്ലാം കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ കാലാകാലങ്ങളിൽ നമ്മുടെയൊക്കെ വാഹനങ്ങൾ സമയത്ത് മെയിൻ്റനൻസ് ചെയ്യുന്നത് പോലെ മന്ത്രിയുടെ കാർ വാഹനങ്ങളായാലും ശരി സമയത്ത് മെയിൻ്റനൻസ് ചെയ്യണം. മന്ത്രിമാരുടെ സുരക്ഷയും പ്രധാനപ്പെട്ടതാണ് എന്നു കരുതി ദൂരത്തിലേക്ക് പോവുകയും ചെയ്യരുത്. നമ്മളത് അത്തരമൊരു വിവരമാണ്, ഒരു ശരിക്കും ഒരു വിവരാവകാശ രേഖ പ്രകാരം നമ്മുടെ റിപ്പോർട്ടർ പ്രശാന്തിന് കിട്ടിയ ഒരു വിവരമാണ്. ആരോ നൽകിയ ഒരു വിവരാവകാശ രേഖയായിരുന്നു, ചോദ്യമായിരുന്നു ഈ കാറുകൾക്കൊക്കെ എത്ര പഴക്കമുണ്ട് എന്നൊക്കെയുള്ള ആ വിവരങ്ങളാണ് നമ്മളിപ്പോൾ ഇന്ന് വാർത്തയായി നൽകിയത്. ഇപ്പോൾ അഭിലാഷേ, ഇപ്പോൾ ഈ സുരക്ഷാ പ്രോട്ടോക്കോളിൻ്റെ കാര്യം പറയുമ്പോൾ പണ്ട് അംബാസഡർ കാറുകൾ ഉപയോഗിച്ചിരുന്ന കാലത്തുള്ള സുരക്ഷാ പ്രോട്ടോക്കോളാണ്. വാഹനങ്ങളൊക്കെ കൂടുതൽ ആധുനികമായി, ഒരുപക്ഷെ കൂടുതൽ കാലം ഉപയോഗിക്കാവുന്ന വാഹനങ്ങൾ വന്നു, കൂടുതൽ ദൂരം ഓടിക്കാവുന്ന വാഹനങ്ങൾ വന്നു, അങ്ങനെയുള്ള കാര്യം കൂടി നമ്മൾ പരിഗണിക്കണം പുതിയതിനായിട്ട് സ്പെൻഡ് ചെയ്യുമ്പോൾ. തീർച്ചയായിട്ടും ഇപ്പം ബാലഗോപാലിൻ്റെ കാർ 160,000 കിലോമീറ്റർ ഓടി, ഇന്നോവ ക്രിസ്റ്റ. ഇപ്പോൾ ഉള്ള വണ്ടികളൊക്കെ ടൊയോട്ടയുടെ വണ്ടികളാണ് മിക്കവാറും വണ്ടികളൊക്കെ. പക്ഷെ അത് ഈ പറഞ്ഞതുപോലെ മന്ത്രിമാരുടെ വാഹനങ്ങൾ എന്ന് പറയുമ്പോൾ വളരെ വേഗത്തിൽ പോകുന്ന വാഹനങ്ങളാണ്, നമ്മളിപ്പോൾ റോഡിൽ കാണാറുണ്ടല്ലോ, അവർക്ക് പെട്ടെന്ന് എത്തണം. അങ്ങനെ പോകുന്ന വണ്ടികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നത് നല്ലതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. പുതിയത് വാങ്ങുക, പക്ഷേ ഇപ്പോൾ 17 പുതിയ കാറ് സർക്കാർ വാങ്ങിയാൽ ഒരു വലിയ സാമ്പത്തിക ഭാരം അതിൻ്റെ ഭാഗമായിട്ട് വരും. ഖജനാവിന് ഇപ്പോൾ അങ്ങനെ അത്രയും കാർ ഒരുമിച്ച് വാങ്ങാനുള്ള ശേഷിയുണ്ടോ എന്നുള്ളത് അറിയില്ല. മുഖ്യമന്ത്രിയുടെ കാർ, മുഖ്യമന്ത്രി കറുത്ത ഇന്നോവ വാങ്ങിയപ്പോൾ തന്നെ വലിയ വിമർശനവും കാര്യങ്ങളൊക്കെ വന്നു. അതുകൊണ്ട് ഇനി മന്ത്രിമാർക്കെല്ലാം കൂടി 17 or 18 വണ്ടികൾ ഒരുമിച്ച് വാങ്ങൽ എനിക്ക് തോന്നുന്നില്ല അടുത്ത കാലത്തങ്ങ് നടക്കുമെന്ന്. അതിനേക്കാൾ നല്ലത് ഇത് കുറച്ചുകൂടി ഇതിൻ്റെ മെയിൻ്റനൻസ് കാര്യങ്ങളും നന്നാക്കി ചെയ്യുക എന്നുള്ളതാണ്. ഈ ടയർ ഊരിത്തെറിച്ചു പോകുന്ന സാഹചര്യമൊക്കെ എങ്ങനെ ഉണ്ടായി എന്നുള്ളതൊരു ഗൗരവതരമായ കൃത്യമായി മെയിൻ്റനൻസ് നടക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അതെ, അത് കൃത്യമായി നോക്കേണ്ട കാര്യമാണ്. അതിനപ്പുറത്ത് പുതിയ വണ്ടികൾ വാങ്ങുക എന്നുള്ളതിനേക്കാളും ഇപ്പോൾ ഈ തരത്തിലുള്ള വാഹനങ്ങളൊക്കെ നിശ്ചയമായും അത് അതിൻ്റെ പീരിയോഡിക് സർവീസ് അത് കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്ത് പോകുക എന്നുള്ളതാണ് അതിനകത്തൊരു ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നൊരു വഴി. അതല്ലാതെ വേറെ വണ്ടി ഓടിക്കാൻ ഇപ്പോൾ പുറപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അല്ല, പക്ഷേ അവർ എന്തായാലും ഈ മന്ത്രിമാർ പലരും പുതിയ വാഹനം പ്രതീക്ഷിച്ചിരിക്കുന്നവർ ബാലഗോപാലിന് ഇങ്ങനൊരു ഒരു അപകടം പറ്റിയതുകൊണ്ട് അദ്ദേഹത്തിന് എന്തായാലും ഭാഗ്യത്തിന് ഒന്നും സംഭവിച്ചില്ല.
അപ്പൊ ധനമന്ത്രി തന്നെ ഒരുപക്ഷെ മുൻകൈ എടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നവരുണ്ടാകും. അതുണ്ടാവും. മാതൃഭൂമി വാർത്ത ഒരു പച്ചക്കൊടിയായിട്ടും വേണമെങ്കിൽ അവർക്ക് കരുതാം. എന്നാൽ നമ്മൾ അങ്ങനെ ഒരു പച്ചക്കൊടി നൽകിയിട്ടില്ല. നമ്മൾ വാഹനങ്ങളുടെ പീരിയോഡിക്കലായിട്ടുള്ള മെയിൻ്റനൻസ് നടത്തണം എന്ന് മാത്രമേ ഈ വാർത്തയിൽ ഊന്നിയിട്ടുള്ളൂ. സ്വാഭാവികമായിട്ടും സമയാസമയങ്ങളിൽ വാഹനങ്ങൾ മാറ്റുന്ന ഒരു സ്വഭാവം ഉണ്ട്. പക്ഷേ നമ്മുടെ മന്ത്രിമാർ, ഇപ്പോൾ ഒരു മന്ത്രി സ്വന്തം വാഹനം ഉപയോഗിക്കുന്നുണ്ട്, മന്ത്രിയുണ്ട് അബ്ദുറഹ്മാൻ. മുമ്പ് കെ ബി ഗണേഷ് കുമാർ സ്വന്തം വാഹനം ഉപയോഗിച്ചിരുന്നു. അപ്പോൾ ആ കൗതുകം എല്ലാം നമ്മൾ വാർത്ത പ്രേക്ഷകർക്ക് നൽകി എന്നേ ഉള്ളൂ.